നൈസ് തങ്കേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തളർ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ രണ്ടാമത്തെ വീഡിയോയാണ് ഇത്. അപ്പോൾ സമയമൊട്ടും കളയാതെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 2021 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഏഴാച്ചേരി രാമചന്ദ്രൻ. 2021 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM സ്ഥാപിതമായത് എവിടെ? ഗുരുഗ്രാം. ഗുരുഗ്രാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പ്രമുഖരുടെ ഫോൺ ചോർത്തൽ വിവാദവുമായി ചേർന്ന് കേൾക്കുന്ന പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഏത് രാജ്യത്തേതാണ്? ഇസ്രായേൽ. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിൽ പ്രമുഖരുടെ ഫോൺ ചോർത്തൽ വിവാദവുമായി ചേർന്ന് കേൾക്കുന്ന പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഏതു രാജ്യത്തേതാണ്? ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിൻ്റെ ചാര സോഫ്റ്റ്വെയർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഗാസസ് എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വായു മലിനീകരണം തടയാനുള്ള ഇന്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ നഗരം? ചോദ്യം, വായു മലിനീകരണം തടയാനുള്ള ഇന്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ നഗരം? ഇൻഡോർ. ഇൻഡോർ. കോവിഡ് ബാധയെ തുടർന്ന് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? കോവിഡ് ബാധയെ തുടർന്ന് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? ചൈന. ചൈന. അടുത്ത ചോദ്യം, കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഉത്തരം ഫിലിപ്പൈൻസ്. ഉത്തരം ഫിലിപ്പൈൻസ്. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക്സ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇലക്ട്രോണിക്സ് പാർക്ക് വികസിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഇലക്ട്രോണിക്സ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇലക്ട്രോണിക്സ് പാർക്ക് വികസിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, JCB സാഹിത്യ പുരസ്കാരം എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഏത് കൃതിക്കാണ് ലഭിച്ചത്? JCB സാഹിത്യ പുരസ്കാരം എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിന്റെ ഏത് കൃതിക്ക്? ഉത്തരം ഡൽഹി എ സോളിലോക്കി. ഡൽഹി എ സോളിലോക്കി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനാ മേധാവി ആർ ഹരികുമാർ? ഇന്ത്യൻ നാവികസേനാ മേധാവി ആർ ഹരികുമാർ. ദക്ഷിണാഫ്രിക്കയുടെ വെള്ളക്കാരനായ അവസാനത്തെ പ്രസിഡന്റ് ആര്? ദക്ഷിണാഫ്രിക്കയുടെ വെള്ളക്കാരനായ അവസാനത്തെ പ്രസിഡന്റ് ആര്? FWD ക്ലാർക്ക്. FWD ക്ലാർക്ക്. എന്തിന്റെ സ്മരണാർത്ഥമാണ് ബ്രിട്ടൻ 5 യൂറോ നാണയം പുറത്തിറക്കിയത്? എന്തിന്റെ അല്ലെങ്കിൽ ആരുടെ ആരുടെ സ്മരണാർത്ഥമാണ് ബ്രിട്ടൻ 5 യൂറോ നാണയം പുറത്തിറക്കിയത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥമാണ് ബ്രിട്ടൻ 5 യൂറോ നാണയം പുറത്തിറക്കിയത്. 2021 മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവാർഡ് ആർക്ക്? കേരളത്തിന്.
ക്വസ്റ്റ്യൻ കടിച്ചാപ്പെട്ടാത്തതാണ് അല്ലേ, ശ്രദ്ധിച്ചോളൂ. 2021 മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ സിറ്റി വിത്ത് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവാർഡ് ആർക്ക്? ഉത്തരം കേരളത്തിന്. ബഹിരാകാശത്ത് ആദ്യമായി സിനിമ ചിത്രീകരിച്ച രാജ്യം? ഉത്തരം റഷ്യ. ബഹിരാകാശത്ത് ആദ്യമായി സിനിമ ചിത്രീകരിച്ച രാജ്യം? റഷ്യ. അടുത്ത ചോദ്യങ്ങളുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.